വാട്ട്സ് ഗേസ് ഇറ്റ്സ് മോ ദർ ഫൻ ആൻഡ് വാച്ച് മീ ഓൺ ഇൻ അറ്റക്റ്റീവ് ഗേസ് എല്ലാവർക്കും സുഖാഞ്ചായിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ നമ്മൾ കുറേ കാലം അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നമ്മുടെ റിയൽമി നാർസോ 30A എന്ന് പറയുന്ന സ്മാർട്ട്ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ ഇതിന്റെ റിവ്യൂ ഞാൻ കുറച്ച് നാളെ മുന്നേ ഇട്ടേക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം, ഈ ഫോൺ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോ ഇതാണ് നമ്മുടെ നാർസോ 30 എന്ന് പറയുന്ന സ്മാർട്ട്ഫോൺ. ഇപ്പൊ സാധാരണ വരുന്ന ബോക്സ് പോലെയല്ല ഇപ്പൊ ഈ ബോക്സ് എന്ന് പറയുകയാണെങ്കിൽ. ഇത് കുറച്ച് വെറൈറ്റി ആണ്. കാരണം എന്താ വെച്ചാൽ, ആദ്യം മഞ്ഞ കളർ ബോക്സിലായിരുന്നു റിയൽമിയുടെ എല്ലാ ഫോൺസും വരുത്തി. ഇപ്പോൾ ഇതാ ഒരു നീല കളർ ബോക്സിലേക്ക് റിയൽമി മാറിയിട്ടുണ്ട്. അതവിടെ നാർസോ 30 എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലുതായിട്ട് ഇവിടെ നാർസോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യാസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ എഴുതിയിട്ടുണ്ട്. സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നാർസോ തന്നെയാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും 6000 mAh ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. അതായത് ഹ്യൂജ് ബാറ്ററിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ അത് ചാർജ് ചെയ്യാൻ വേണ്ടി 18 V ഫാസ്റ്റ് ചാർജർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ 16.5 cm, അതായത് 6.5 inch വലിയൊരു ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗെയിമിംഗ് പ്രോസസ്സറാണ്. ഹീറോ മീഡിയ ടെക്കിൻ്റെ G85 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ട് ഈ ഫോണിൽ അതാണ് നൽകിയിട്ടുള്ളത്. അടിപൊളി പ്രോസസ്സറാണ്, ഗെയിമിങ്ങിനൊക്കെ പറ്റിയ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവൽ ക്യാമറ ആണ് എഴുതിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് സമയം ദീർഘിപ്പിക്കാതെ നമുക്ക് ഈ ഫോൺ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ട്, ഇവിടെ വലിയൊരു ബോക്സ് ഉണ്ട്, വെള്ള ബോക്സാണ്. ഇവിടെ സാധാരണ വേറെ ക്യാപ്ഷൻ ആയിരുന്നു എഴുതാറ്. ഇപ്പോൾ ഇതാ പുതിയൊരു ക്യാപ്ഷനാണ്, ഫീൽ ദ പവർ എന്നാണ് പുതിയ ക്യാപ്ഷൻ്റെ നൽകിയിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ബോക്സ് നോക്കാം. ബോക്സ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ എന്തായാലും നമുക്കിത് മാറ്റാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സിമിജക്റ്റർ പിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. സോ എന്തായാലും നമുക്ക് ഫോൺ എടുക്കാം. പക്ഷേ അപ്പോൾ ഫോൺ നമ്മുടെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ ഉണ്ട് നോക്കുകയാണെങ്കിൽ, ഇതാ ഇതിൻ്റെ ചാർജറാണ് കഴിച്ചത്. അപ്പോൾ ഇത് 18 V ഫാസ്റ്റ് ചാർജറാണ് നിങ്ങളിവിടെ കാണുന്നുണ്ടോ. അപ്പോൾ വലിയൊരു ചാർജിങ് ബ്രിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കേബിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ കാണിച്ചത് ഓക്കെ, ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ഇതാ ജസ്റ്റ് ടൈപ്പ് സി പോർട്ടാണ്. സോ എന്തായാലും നമുക്ക് ഇതൊക്കെ ബോക്സിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫോണ് നമ്മുടെ ബാക്കറ്റിൽ നിന്ന് ഊരിയെടുക്കും. ഓക്കെ, സോ എന്തായാലും ഇതാണ് ഗൈസ് നമ്മുടെ ഫോണ്. അപ്പോൾ ഈ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഡ്യുവൽ പാറ്റേണാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇവിടെ മേലെ ഒരു മാറ്റ് ഫിനിഷും അതുപോലെ തന്നെ ഒരു ഗ്രിപ്പുള്ള ഫിനിഷും ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കൈമൊന്ന് പെട്ടെന്നൊന്ന് ഊരി വെക്കില്ല. അതായത് ഒരു ഗ്രിപ്പ് ഉണ്ട് ഇവിടെ. ഗൈസ് നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് നാർസോ ഡിസൈൻഡ് ബൈ റിയൽമി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഫിംഗർ പ്രിൻറ് സെൻസർ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ക്യാമറ മോഡിയിൽ കാണുന്നുണ്ടാവും. ക്യാമറ നിങ്ങൾ ഫസ്റ്റ് ലുക്കിൽ നിങ്ങൾ വിചാരിക്കും അത് ട്രിപ്പിൾ ക്യാമറയാണെന്ന്. ഓക്കെ, പക്ഷേ ഇതിൽ ഡ്യുവൽ ക്യാമറയേ ഉള്ളൂ. ഒന്ന് AI എന്ന് പറഞ്ഞിട്ട് ഒരു ഡെമ്മിയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇത് രണ്ടുമാണ് ക്യാമറ. ഓക്കെ, പിന്നെ ഇതാണ് LED ഫ്ലാഷ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ വാട്ടർ നോച്ചിലാണ് ക്യാമറ നൽകിയിട്ടുള്ളത്. മേലെ ഭാഗം ഫ്ലാറ്റാണ്, ഒന്നും കൊടുത്തിട്ടില്ല. സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിമ്മി ചെക്ക്, അതായത് സിമ്മ് ഇടുന്ന പോർഷനാണ്. സോ നമുക്ക് സൈഡ് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ വോളിയൂം ബ്രോക്കേഴ്സും അതേപോലെ തന്നെ പവർ ബട്ടനും ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ സ്പീക്കർ ഗ്രില്ല്, അതേപോലെ തന്നെ ടൈപ്പ് സി പോർട്ടും അതേപോലെ തന്നെ മൈക്കും ഹെഡ്ഫോൺ ജാക്കും ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ ബൂട്ടപ്പ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ HD+ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അതും IPS LCD ഡിസ്പ്ലേ ആണ്. സോ നിങ്ങളവിടെ കാണുന്നുണ്ടാവും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഈ ഡിസ്പ്ലേ നൽകുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയം വോളിയം തന്നെയാണ്. പിന്നെ സ്പീക്കറിൽ നിന്ന് കരകരപ്പോ ഡിസ്ട്രോഷൻ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഡീസൻറ്റ് തന്നെയാണ്. ഓക്കെ, ഏച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് വെച്ച് നോക്കാം എത്ര ഫാസ്റ്റാണ് നോക്കാം. ഓക്കെ, ഏച്ചപ്പോൾ ഫാസ്റ്റാണ് ഫിംഗർ പ്രിൻ്റ് നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ആണല്ലോ നമുക്ക് നോക്കാം. ഓക്കെ, ഫാസ്റ്റാണ് ഫാസ്റ്റാണ് ഫാസ്റ്റാണ്. ഓക്കെ, സോ സെക്യൂരിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടും ഫാസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സിം ഇജക്റ്റ് ചെയ്ത് നോക്കാം, എത്ര സിം ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, കഴിച്ച ഇപ്പോൾ സിമ്മിൻ്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡ്യുവൽ സിമ്മും അതേപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാം. അതായത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് നമുക്ക്
രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ 6000 mAh ആണ്. അതായത് ഒരു ഹ്യൂജ് ബാറ്ററി ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇത് ചാർജ് ആക്കി വിടും. 6000 mAh എന്ന് പറഞ്ഞാൽ വലിയൊരു ബാറ്ററി തന്നെയാണ്. സോ ഇത് ചാർജ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും 10 വോൾട്ടിൻ്റെ ഒക്കെ കിട്ടുകയാണെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ 18 വോൾട്ടും എടുത്തിട്ടുണ്ട്. സോ ഒരു പ്രശ്നമില്ല, നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ചാർജ് ആയി കിട്ടും. അതേപോലെ തന്നെ ഈ 6000 mAh എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസമെങ്കിലും നമുക്ക് ബാറ്ററി ഒക്കെ കിട്ടുന്ന ഫോണാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും പോർട്രേറ്റ് നൈറ്റ് ഇതിലുണ്ട്, നൈറ്റ് സ്കേപ്പ് മോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോർട്രേറ്റ് സാധാ ഉള്ള പോലെ തന്നെ, പിന്നെ ഇതിൽ സ്ലോ മോഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈം ലാപ്സും. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കും. ഓക്കെ, ഇതിൻ്റെ ഇൻഹാൻഡ് ഫീലൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ ആണ് ഗൈസ്, കാരണം അധികം ബൾക്കി ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാരണം 6000 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ബാറ്ററി തന്നെയാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട്, ഒരു 200 ഗ്രാമിൻ്റെ ഒരു 200 ഗ്രാം അതിൻ്റെ അടുത്തൊക്കെയാണ് ഇതിന് വെയിറ്റ് വരുള്ളൂ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സർ തന്നെയാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മീഡിയ ടെക്കിൻ്റെ G85 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്, ഗെയിമിനൊക്കെ പറ്റിയ പ്രോസസ്സറാണ്. പബ്ജി വരെ സ്മൂത്തായി പോകും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പബ്ജി സ്മൂത്തായ ബാക്കി എല്ലാ ഗെയിമും സ്മൂത്താവും എന്നാണ്. സോ എന്തായാലും അടിപൊളി പ്രോസസ്സറാണ് ഇത് നൽകിയത്. ഗൈസ്, അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഒക്കെ കാണിച്ചു തരാം, വീഡിയോ ക്വാളിറ്റി ഒക്കെ കാണിച്ചു തരാം. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഫ്രണ്ട് വീഡിയോ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ വീഡിയോൻ്റെ ഈ ഫോണിൻ്റെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ തന്നെ മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിലും ഫ്രണ്ട് ക്യാമറ 1080p 30fps ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, ഇതാണ് ഈ ഫോണിൻ്റെ ബാക്ക് ക്യാമറ വീഡിയോ ക്വാളിറ്റി. ഓക്കെ ഗൈസ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ക്യാമറ സ്ലോ മോഷനാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം അടിപൊളി സ്ലോ മോഷൻ വീഡിയോ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൈസ്, ഇപ്പോൾ ഇത് 2 വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 32 GB മെമ്മറിയും പിന്നെ 3GB RAM, ഒന്ന് 4GB RAM 64GB മെമ്മറി വരുന്ന 2 വേരിയൻറ്റാണ്. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 4GB RAM 64GB മെമ്മറി വേരിയൻറ്റാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് 2 കളർ വേരിയൻറ്റിലാണ് അവൈലബിൾ. ലേസർ ബ്ലാക്ക് എന്ന് പറയുന്ന കളറും അതേപോലെ തന്നെ ലേസർ ബ്ലൂ എന്ന് പറയുന്ന കളറുമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ലേസർ ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 32 GB 3GB RAM, അതുപോലെ തന്നെ 4GB വരുന്ന പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 9999 രൂപ. അതേപോലെ തന്നെ 3GB RAM 32GB വരുന്നത് 8999 രൂപയാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 10000 രൂപയ്ക്ക് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന അടിപൊളി മോഡൽ തന്നെയാണ്. കാരണം ഇത് ഗെയിമിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് പബ്ജി ആയാലും പെസ് ആയാലും ഫ്രീ ഫയർ എന്തായാലും സ്മൂത്തായിട്ട് നടക്കും. ഇതിൻ്റെ പ്രോസസ്സർ തന്നെ ഗെയിമിംഗ് ആണ്, G85 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പറയുകയാണെങ്കിൽ നമുക്ക് 2 ദിവസമെങ്കിലും മിനിമം കിട്ടും ഒരു ഹെവി യൂസറാണെങ്കിലും. കാരണം എന്താ വെച്ചാൽ ഇത് 6000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 18 വോൾട്ടിൻ്റെ ചാർജർ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് സി കേബിളാണ്. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഈ 10000 രൂപയ്ക്കുള്ളിൽ ടൈപ്പ് സി കേബിൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ വെർത്ത് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ് 10000 രൂപയ്ക്കുള്ളിൽ. സോ എന്തായാലും അവിടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് തരേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ലെറ്റ്സ് മൂവ് ഓൺ. സൈനിങ് ഓൺ, ബൈ.